അപ്പൊ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഈ സുന്നത്ത് നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാൻ, ഒഴിവാക്കരുത്. പിന്നെ ഫതുഹുൽ മുഈൻ പോലെയുള്ള പ്രഗൽഭ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, പൈൽസ് പോലെ അർശസിന്റെയും പൈൽസിന്റെയും അസുഖമുള്ള ആളുകൾ ഈ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ നബി തങ്ങൾ പഠിപ്പിച്ച സൂറത്തിന്റെ കൂടെ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഒന്നാമത്തെ റകഅത്തിൽ ഓതണം. രണ്ടാമത്തെ റകഅത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന്റെ കൂടെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതണം. ഇത് സ്ഥിരമായി ഓതുന്ന ആളുകൾക്ക് പൈൽസിന്റെ അസുഖം ഉണ്ടാവൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പണ്ഡിതന്മാർ കിതാബിൽ പറഞ്ഞത് തജ്രിബ, അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആണെന്നാണ്. അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് സ്ഥിരമായി ഓതിയിട്ട് അസുഖം ഭേദമായവരുണ്ട്. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്പറേഷന്റെ പോലും ആവശ്യമില്ലാതെ അസുഖം ശിഫയായി പിന്നെ തിരിച്ചു വരാത്ത ആളുകളുണ്ട്. എന്നാൽ ഓപ്പറേഷന്റെ അവസ്ഥ എന്താണ്? ഒരു തവണ ഓപ്പറേഷൻ ചെയ്താൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പൈൽസൊക്കെ ചൂട് ഭക്ഷണം, ചൂടുകാലമൊക്കെ ആകുന്ന സമയത്ത് പൈൽസിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പലരും പ്രയാസപ്പെടുന്നുണ്ട് ഇത്തരം അസുഖങ്ങൾ കൊണ്ട്. അപ്പൊ അസുഖം വരാതിരിക്കാൻ വേണ്ടി സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ റകഅത്തിൽ ഫാത്തിഹ കഴിഞ്ഞു അലം നശ്റഹ് ലക സദ്റക ഓതണം. അത് കഴിഞ്ഞു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ രണ്ട് സൂറത്ത്, ഒരു റകഅത്തിൽ തന്നെ രണ്ട് സൂറത്ത്. അത് കഴിഞ്ഞു രണ്ടാമത്തെ റകഅത്തിലേക്ക് വന്നാൽ ഫാത്തിഹ കഴിഞ്ഞാൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അത് കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്. ഇത് ഓതണം. വിശ്വാസത്തോടെ ഇത് ചെയ്യുന്ന ആളുകളുടെ അസുഖങ്ങൾക്ക് ശിഫയുണ്ടാകും, ക്ഷമനുണ്ടാകും. വിശ്വാസത്തോടു കൂടി ഓതിയാൽ അങ്ങനെയാണ്. വിശ്വാസത്തോടു കൂടി ഓതിയാൽ ക്ഷമനുണ്ടാകും. വിശ്വാസമില്ലേ ക്ഷമനുണ്ടാവില്ല. അത് മരുന്ന് കുടിച്ചാൽ അവരെ സുഖം ഉണ്ടാവില്ല. വിശ്വാസമില്ലാതെ ഒരാൾ മരുന്ന് കുടിച്ചു, പനിയുടെ മരുന്ന് കുടിച്ചു, അയാൾക്ക് ശിഫ കിട്ടൂല. എന്നാൽ വിശ്വാസത്തോടു കൂടി വെള്ളം കുടിച്ചാൽ അവരെ ശിഫ ഉണ്ടാവും.